فلا يقعد على مائدة يشرب عليها الخمر കള്ള് കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹ് കള്ള് കുടിക്കാൻ പാടില്ലെന്നല്ല ഇവിടെ പറയുന്നത് കള്ള് നിങ്ങൾ കുടിക്കരുതെന്നല്ല പറയുന്നത് കള്ള് കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കാനേ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അഥവാ ആഖിറത്തിലെ വിജയം ആഗ്രഹിക്കുന്നവരോടാണ് ഇത് പറയുന്നത് കള്ളിന്റെയോ കഞ്ചാവിന്റെയോ മയക്കുമരുന്നിന്റെയോ ലഹരിയുടെയോ അടിമകളായി ദാവ് ചെയ്തെന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോകാൻ പാടില്ല സ്കൂളിൽ നിന്നോ കലാലയങ്ങളിൽ നിന്നോ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നാണ് ഇത്തരം മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ലഹരിയുടെയും അഡിക്റ്റായി മാറുന്നത് അതുകൊണ്ട് നാം ആരുടെ കൂടെ ചങ്ങാത്തം കൂടണമെന്ന് ഓരോ ആളുകളും സ്വയം വിചിന്തനം നടത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഫല്യന്ദുർ ഇലാ മൻ യുഖാലിലു ആരെയാണ് ചങ്ങാതിയാക്കേണ്ടത് ആരെയാണ് ഫ്രണ്ട്സ് ആക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരൂല നിങ്ങൾ കള്ളു കുടിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് പറയുക സീസറു വലിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് പറയുക പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുക എന്നാൽ നിങ്ങളുടെ മക്കളുടെ ചങ്ങാതിമാർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങളുടെ മക്കളുടെ ചങ്ങാതിമാർ ആരാണെന്ന് അന്വേഷിക്കണം അവരെ കുറിച്ച് നിങ്ങൾ പഠനം നടത്തണം അവർ കള്ളു കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളും കള്ളു കുടിക്കാനുള്ള സാധ്യതയുണ്ട് അവരെ വ്യഭിചരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും പെണ്ണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവരുടെ ചങ്ങാതിമാർ കഞ്ചാവിന്റെ അടിമകളാണെങ്കിൽ നിങ്ങളുടെ മക്കളും അതിന്റെ അടിമകളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിമാരെ നിങ്ങൾ അന്വേഷിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് ഒരാളുടെ സ്വഭാവം അറിയാൻ അയാളുടെ ചങ്ങാതിയെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് ചങ്ങാതിമാരാണ് ചീത്ത കൂട്ടുകെട്ടുകളാണ് മനുഷ്യനെ മോശമാക്കി മാറ്റുന്നത് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാരാ വീട്ടിൽ നിന്നാണോ തിയേറ്ററിൽ പോകാനുള്ള സന്ദേശം കിട്ടുന്നത് ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠന്മാരുമാണോ ഒരു ഒരു കുട്ടിയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലല്ലോ പിന്നെ ആരാ സ്കൂളിൽ നിന്ന് ഉണ്ടാകുന്ന ചങ്ങാതിമാർ നാട്ടിൽ നിന്നുണ്ടാകുന്ന ചങ്ങാതിമാർ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഫാമിലി ഫ്രണ്ട്സ് ഇവരാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് കഞ്ചാവടിക്കുന്നത് ഉപ്പയെ കണ്ടിട്ടാണോ ഉമ്മയെ കണ്ടിട്ടാണോ അല്ല പിന്നെയോ കലാലയങ്ങളിൽ നിന്ന് നാട്ടിൽ നിന്നുള്ള ചീത്ത കൂട്ടുകെട്ടുകളാണ് കഞ്ചാവ് പോലെ ുള്ള ലഹരികളുടെ അടിമയാവാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലവരുടെ കൂടെയല്ലാതെ നടത്താൻ പാടില്ല മുജാലസത്തു സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരുടെ കൂടെ നിങ്ങൾ ജീവിക്കണം ചങ്ങാതിമാർ തീരെ വേണ്ട എന്നല്ല ചങ്ങാതിമാര് വേണം ഈ ചങ്ങാതിമാര് നാളെ ആഖിറത്തിലെത്തിയാൽ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരാവണം അള്ളാഹുവേ എന്റെ കൂടെ ജീവിച്ചെൻ്റെ ഒരു സുഹൃത്തുണ്ട് എനിക്ക് ഉപദേശങ്ങൾ നൽകിയവനാണ് എനിക്ക് എന്നെ പള്ളിയിലെ കൊണ്ടുപോയവനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം സുഹൃത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചങ്ങാതിമാരുണ്ട് എന്നാൽ അതേപോലെ നരകത്തിലേക്കും കൊണ്ടുപോകുന്ന ചങ്ങാതിമാരുണ്ട് നമ്മൾ ചങ്ങാത്തം കൂടേണ്ടത് മുജാലസത്തു സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെയാണ് ചങ്ങാത്തം കൂടേണ്ടത് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന മക്കളോട് മാതാപിതാക്കൾ പറയേണ്ടത് സ്കൂളിലെത്തിയാൽ ആരുടെ കൂടെ ചങ്ങാതിയാവണം ആരുടെ കൂട്ടുകെട്ടാണ് വേണ്ടത് അധ്യാപകർക്ക് ഇഷ്ടമുള്ളവരെയാണ് നിങ്ങൾ ചങ്ങാതിയാക്കേണ്ടത് അല്ല സ്കൂളിൽ പോയി ഗുണ്ടായിസം കാണിക്കുന്നവർ സ്കൂളിൽ പോയി റാഗിങ്ങുകൾ കാണിക്കുന്നവർ സ്കൂളിൽ പോയി ചമാടിച്ചരം കാണിക്കുന്നവർ സ്കൂളിൽ പോയി അക്രമങ്ങൾ അഴിച്ചുവിടുന്നവർ സ്കൂളിൽ പഠിക്കാനല്ലാതെ തോന്നിവാസങ്ങൾക്ക് വേണ്ടി ടൈം പാസിന് വേണ്ടി പോകുന്ന ആളുകളുടെ കൂടെ ചങ്ങാത്തം കൂടരുത് എന്ന് സ്കൂളിലേക്ക് പോകുന്ന മക്കളോട് പറയണം അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പുതിയ സ്കൂളിലേക്ക് ചേർക്കാൻ ശ്രമിക്കണം ചങ്ങാതിമാര് മോശമാക്കുന്നത് പോലെ ഒരാളും നമ്മുടെ മക്കളെ മോശമാക്കുകയില്ല മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ചങ്ങാതിമാർ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നല്ല ചങ്ങാതിമാരാണെങ്കിൽ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ورجلان في الله الكريم تحاببا ورجلان في الله الكريم تحاببا بحال افتراق منهما ووصالي അള്ളാഹുവിന്റെ മാർഗത്തിൽ രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം സ്നേഹിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കണം അഥവാ നന്മ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം തെറ്റ് കാണുമ്പോൾ തടയണം ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് ചങ്ങാതിലൊരു തെറ്റ് കണ്ടാൽ ചെയ്യരുത് എന്ന് പറയണം അപ്പോൾ അത് കേൾക്കണം അവൻ
ചങ്ങാതിരു നന്മ ചെയ്താൽ മാഷാല്ലാ എന്ന് പറഞ്ഞ് സമ്മാനങ്ങൾ നൽകണം. ഈ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ചങ്ങാതിമാർക്ക് അള്ളാഹു നാളെ അർശിന്റെ തണല് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ അതേപോലെ ചീത്ത കൂട്ടുകെട്ടുകളാണെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട് നാളെ എല്ലാ ആളുകളും നഖം കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്, കൈ കടിക്കുന്ന സമയം വരാനുണ്ട്. മഹ്ശറാൽ എപ്പോഴാ ഒരാൾ നഖം കടിക്കുക? ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ നഖം കടിക്കുക. അള്ളാഹു പറയുന്നുണ്ട് ഒരാൾ നഖം കടിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അയാൾ ആ സമയത്ത് പറയുന്നത് ഒരാളെ ഞാൻ ചങ്ങാതിയാക്കിയിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് നല്ലവന്റെ കൂടെ ഞാൻ ചങ്ങാതിയാക്കിയിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. എന്റെ നാശമേ, എന്റെ അപകടമേ, ഞാൻ പെട്ടുപോയല്ലോ റബ്ബേ. എന്നാലിന്ന് ചങ്ങാതിയെ വെറുതെ ഞാൻ കൂട്ടുകാരനാക്കി. അവന്റെ കൂടെ കൂടിയില്ലായിരുന്നുവെങ്കിൽ, അവന്റെ കൂടെ യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അവന്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ല എങ്കിൽ, അവന്റെ കൂടെ നാട്ടിൽ ഞാൻ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ. വേണ്ടായിരുന്നല്ലോ റബ്ബേ, ഞാൻ അപകടത്തിൽ പെട്ടുപോയല്ലോ എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. നാളെ നഖം കടിക്കുന്ന ഒരു കാലം വരുമെന്ന് കൂടെ കൂടിയതിനു ശേഷമാണ് ഞാൻ ചിസറ് വലിക്കാൻ തുടങ്ങിയത്. ആദ്യം ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങി, ചങ്ങാതി ചിസറ് വലിക്കുന്നു, എന്നോട് പറഞ്ഞു നീ ടേസ്റ്റ് നോക്കടാ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയതാണ്. പിന്നെ എനിക്കതൊരു ശീലമായി. ചങ്ങാതിയുടെ കൂടെ കൂടിയിട്ടാണ് ഞാൻ കഞ്ചാവടിക്കാൻ തുടങ്ങിയത്. ആദ്യം തുടങ്ങിയതൊരു ടേസ്റ്റിന് വേണ്ടി, പിന്നെ അതൊരു ശീലമായി. ചങ്ങാതിയുടെ കൂടെ കൂടിയിട്ടാണ് സിനിമ കാണാൻ പോയത്. എല്ലാം ഒരു രസത്തിന് വേണ്ടി ഞാൻ തുടങ്ങി. എൻ്റെ ചങ്ങാതിയാണ് സിനിമയിലേക്കും വ്യഭിചാരത്തിലേക്കും തിയേറ്ററിലേക്കും തോന്നിവാസങ്ങളിലേക്കും കള്ളിലേക്കും എന്നെ ക്ഷണിച്ചത്. അവൻ്റെ വർത്തമാനം കേട്ട് ഞാൻ പോയി റബ്ബേ. യാ വൈലതാ ലമ്മത്തഖദ ഫുലാനൻ ഖലീലാ, നാലെന്ന വ്യക്തിയെ ചങ്ങാതിയാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എത്ര രക്ഷപ്പെടുമായിരുന്നു എന്ന് വേദനയോടെ അള്ളാഹുവിന്റെ കോടതിയിൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയ ആളുകൾ പരിതപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ ചങ്ങാതിമാർ നല്ലവരാവണം, അല്ലാത്തവരാണെങ്കിൽ അവരെ കട്ട് ചെയ്ത് മുറിച്ചു മാറ്റണം. വേണ്ട, അത്തരം ചങ്ങാതിമാർ വേണ്ട. എന്തിനേറെ സ്വന്തം ഫാമിലി ഫ്രണ്ട്സ് വരെ ഒളിച്ചോട്ടങ്ങൾക്ക് പെൺമക്കൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാണ്. കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടാൻ സ്വന്തം ഫാമിലി ഫ്രണ്ട്സ് വരെ അവസരം കൊടുക്കുന്നുണ്ട്. അഥവാ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, ജ്യേഷ്ഠന്റെ മകൾ, അനുജന്റെ മകൾ, ഓച്ചാപ്പയുടെ മകൾ, അളാപ്പയുടെ മകൾ, അമ്മാവന്റെ മകൾ, അതുപോലെ തന്നെ അമ്മായിയുടെ മകൾ, ഇങ്ങനെ പരസ്പരം ബന്ധത്തിന്റെ പേരിൽ നാലഞ്ചാളുകൾ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകുന്നു. എന്നിട്ട് തന്റെ മൂത്താപ്പയുടെ മകൾക്ക് നമ്പർ കൊടുക്കുന്നതാരാ? തന്റെ അളാപ്പയുടെ മകൾ അവൾക്കാരാ കൊടുത്തത്? ഏതോ ഒരു ചെറുപ്പക്കാരൻ അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണോ ഇവൾ ചെയ്യേണ്ടത്? ഇവൾ നേരെ പോയി വീട്ടിലുമ്മയോട് പറയുകയല്ലേ വേണ്ടത്? ഇവൾ ഉപ്പയോട് പറയുകയല്ലേ വേണ്ടത്? നേരെ പറിച്ചിട്ട് ചങ്ങാതി ബന്ധം നല്ല ബന്ധമാണെന്ന് പറഞ്ഞ് ചങ്ങാതിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. യഥാർത്ഥ ചങ്ങാതി എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ചങ്ങാതിയാണെന്ന് പറഞ്ഞ് നമ്പർ കൈമാറി എന്നിട്ട് ഒളിച്ചോട്ടങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതാരാ? സ്വന്തം മളാപ്പയുടെ മകൾ, മൂച്ചാപ്പയുടെ മകൾ. എന്ത്, ഇതാണോ ചങ്ങാതം എന്ന് പറയുന്നത്? ഇതാണോ കുടുംബ ബന്ധം എന്ന് പറയുന്നത്? എന്താ ഈ ഒളിച്ചോട്ടങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എന്താ ഒളിച്ചോട്ടങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ? സ്വന്തം മാതാപിതാക്കളെ വിളിച്ചറിഞ്ഞ് മതം പോലും നോക്കാതെ ഏതെങ്കിലും ചമ്മാടികളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ വരെ സമ്മതം കൊടുക്കുന്ന, അതിനുപോലും അനുകൂല നിലപാടെടുക്കുന്ന സ്വന്തം കുടുംബത്തിലെ ചങ്ങാതിമാർ, ഈ ചങ്ങാതിമാരെ ഓർത്ത് നാളെ ഖേദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത്തരം കൂട്ടുകെട്ട് നമ്മൾക്ക് വേണ്ട. ത്വരാക്ക് ചെല്ലണം അത്തരം കൂട്ടുകെട്ടുകളെ, മുറിച്ചു മാറ്റണം അത്തരം ബന്ധങ്ങളെ. ആ ബന്ധങ്ങൾ അപകടത്തിലേക്കാണ്. അത്തരം ബന്ധങ്ങളുമായി ഒരു ബന്ധവും ഇനിമേലാൽ സ്ഥാപിക്കരുത്. അത്തരം ചമ്മാടി കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ പെടാൻ പാടില്ല, നമ്മുടെ പെങ്ങൾ പെടാൻ പാടില്ല, നമ്മുടെ കുടുംബങ്ങൾ പെടാൻ പാടില്ല, നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ പെടാൻ പാടില്ല. അതാ ദുനിയാവിലെയും ആഖിറത്തിലെയും അപമാനത്തിന് കാരണമാകും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മൂന്നാമതായി പറയുന്നത് വമാ കാന യുഅ്മിനു ബില്ല
ബില്ലാഹി വല്യൗമിൽ ആഖിർ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും ഒരാൾ വിശ്വസിച്ചാൽ ഫലാ യഖഉദ അലാ മാഇദതിൻ യുഷ്റബു അലൈഹൽ ഖംറു കള്ള് കുടിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല കള്ള് കുടി തന്നെ ഹറാമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കള്ള് കുടിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നു നിങ്ങൾ കുടിക്കുന്നില്ല അത് ചെയ്യരുത് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ ഒരു വിശ്വാസിയല്ല എന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്